പഴമ തുളുമ്പി നിൽക്കുന്ന പഴയ തറവാടുകളൊക്കെ കാണുമ്പോൾ 80സിലെയും 90സിലെയും ഒക്കെ മലയാള സിനിമയിലേക്ക് തിരിച്ചു പോയ മാതിരി നമുക്ക് തോന്നുമല്ലേ. അപ്പം ഞാനും അത്തരത്തിലുള്ള ഒരു വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന പിറവത്തിനടുത്തുള്ള തിരുമാറാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ അതിമനോഹരമായ പഴയ സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു വീടുള്ളത്. 180 വർഷം പഴക്കമുള്ളൊരു തറവാടാണിത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ട് കയറി അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നൂറ്റി 180 വർഷം പഴക്കമുള്ള ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ 80സിലെയും 90സിലെയൊക്കെ ഭരതൻ്റെയും പത്മരാജൻ്റെയൊക്കെ സിനിമകളിലെ തറവാട്ട് മുറ്റത്തേക്ക് കയറി വരുന്ന ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. പുറമേയൊക്കെ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെന്നൊഴികെ ബാക്കി അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ മേൽക്കൂരയും എല്ലാം ആ ഒരു പഴയ രീതിക്ക് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ ഓടൊക്കെ അങ്ങനെ തന്നെ, യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തൂണുകളും ഒക്കെ ആ ഒരു പഴയ തൂണുകൾ തന്നെയാണുള്ളത്. ആ ഒരു വിശാലമായ വരാന്ത കാണുമ്പോൾ പഴയ കാരണവന്മാരൊക്കെ ചാരുകസേരയിൽ ചാരിയിരിക്കുന്ന ഒരു ഓർമ്മ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ട് കയറി വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ തറവാടിൻ്റെ കാരണവരായിട്ട് നമ്മുടെ ഗോപൻ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഗോപൻ ചേട്ടാ, നമസ്കാരം. അപ്പോൾ നമുക്ക് വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ഗോപൻ ചേട്ടനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതൊക്കെ തടിയിൽ അതിമനോഹരമായിട്ട് ഡിസൈൻ പോലെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ എന്ത് തടിയാത്? തേക്കോലാണത്? അതുകൊണ്ട് ഇത്രയും ഡിസൈനായിട്ട് നല്ല രീതിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു തരി പോലും ചെതലെടുത്തിട്ടില്ല. ഇപ്പം നമ്മുടെയൊക്കെ നിസ്സാരം 10-25 വർഷമുള്ള പഴക്കമുള്ള തടിയാണെങ്കിൽ കൂടി ഒത്തിരി ചെതലെടുത്ത് കാണാറുണ്ട്, പക്ഷേ ഇതൊന്നും ഒട്ടും ചെതലെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഭിത്തിയുടെ എല്ലാം കോർണറിൽ ഇപ്പം ജിപ്സം ബോർഡ് കൊണ്ട് കോർണർഷൊക്കെ ചെയ്ത് വെക്കുന്ന പോലെ തന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭിത്തി എന്താ, ശരിക്കും വെട്ടുകല്ലാണോ? വെട്ടുകല്ല. വെട്ടുകല്ല, അതുപോലെ പുറത്ത് കുമ്മായം അല്ലേ? അപ്പോൾ പഴമയുടെ പ്രതീകമായ കുമ്മായമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതുണ്ട് ഒരു മയിലിൻ്റെ ഒരു രൂപം ഇതിൽ കൊത്തി വെച്ചിട്ടുണ്ട് വെട്ടുകല്ലും കുമ്മായം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒട്ടും ചൂടില്ല അകത്തും. അതുപോലെ ഹൈറ്റ് തീരെ കുറവാണ്, ഒരു 5-5.5 അടി പൊക്കമുള്ള ആൾ കയറി കഴിഞ്ഞാൽ പോലും തലയടിക്കും. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറി നോക്കാം. അപ്പോൾ ഇതാണ് തേക്ക് തന്നെ തീർത്ത ഇതുണ്ടോ, വളരെ ഭംഗിയായിട്ട് ഡിസൈൻസ് ഒക്കെ കൊത്തി വെച്ചേക്കുന്നുണ്ടോ? ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഡിസൈൻ, ഇതിൽ ഓരോ തടിയിലും ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പഴയ കൊട്ടാരങ്ങളൊക്കെ കാണുന്ന കൂട്ട് ഭയങ്കര ഡിസൈനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും ഈ തടിക്കൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പഴയ മച്ചാണ്, മച്ച്. അപ്പോൾ നമ്മുടെ ഈ വീട് ഏകദേശം 5 തലമുറയ്ക്ക് മുമ്പ് പണിതതാണ്. 180 വർഷം പഴക്കമാണ് ഏകദേശം അറിയുന്നത്. ഇതാണ് ഗോപചേട്ടൻ്റെ അച്ഛനും അമ്മയാണ്, മരിച്ചു പോയിട്ടാണ്ട് 10-15 വർഷം കഴിഞ്ഞു. അതുപോലെ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം കണ്ടത് ഇതുണ്ടോ, ഈ വീടിൻ്റെ വാതിലൊന്നും വിജാഗിരിയില്ല. ഇതുണ്ടോ ഒരു പ്രത്യേക രീതിക്ക്. ഇതിനെന്താ പറയണതിന്? ഈ ഇത് വിജാഗിരിയല്ല, ഒരു എന്താ പറയുക, തടിയും കൊണ്ട് തന്നെ റൗണ്ടിൽ ഉണ്ടാക്കി കറക്റ്റ് ഒരു ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്താണിത് ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കട്ടിലുണ്ടോ, എത്ര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തുമാത്രം കൊത്തുപണികളാണ്, ഒരു പഴയ കട്ടിലിൽ നിന്നുണ്ടോ. കട്ടിലിൻ്റെ കാല് ബാക്കി മോളിൽ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ഈ ഡോറിൻ്റെ കണ്ടോ, ഒരു ലോക്കിന് പകരം സാക്ഷാണ്ടോ, സാക്ഷാണ്ടോ. ഇത് ഇവിടുത്തെ അടുക്കളയാണ്. ഇതുണ്ടോ, ഇതൊരു ഇപ്പോഴത്തെ നമ്മുടെ കിച്ചൺ കബോർഡുകളൊക്കെ ഉള്ളതിൻ്റെ പഴയൊരു വെർഷനാണിത്. പഴയ അരിപ്പെട്ടിയാണ്, അരി അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ നിറച്ച് വയ്ക്കുന്ന ഒരു പെട്ടിയാണിത്. എല്ലാം പൂർണ്ണമായിട്ടും തടിയിലുണ്ടാക്കിയതാണ്. അടുത്ത ഇത് നമുക്ക് നേരെ മുകളിലേക്ക് കയറി പോവാം. ഇതാണ് സ്റ്റെപ്പ്, നേരെ അറയും നിരയൊക്കെയുള്ള അതുപോലെ രണ്ടാം നിലയിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിരിക്കുകയാണ്.
ഇതിനകത്തും വളരെ മനോഹരമായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ കണ്ടോ. ഇത് ഇവിടുത്തെ ചെറിയൊരു ഹാളാണ്, ഈ ഹാളില് ഇരിക്കാനുള്ള സ്ഥലമാണ്, ഒറ്റത്തടിയിൽ ഇതുണ്ടോ, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പണ്ടത്തെ ചെറിയ പഴയ രാജകൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന കൂട്ട് ചെറിയ ചെറിയ കിളിവാതിലുകൾ. എന്റെ അച്ഛമ്മ അച്ഛാ, ഇത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയാണ്. ഇവിടുത്തെ ഈ ജനലുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് ഈ മുകളിലത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഈ ഒരു മച്ചാണ്. എത്ര കറക്റ്റായിട്ടാണ് അത് ചെയ്ത്, വളരെ ഭംഗിയായിട്ട് ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹാളിലെ ഇരിപ്പിടത്തിൻ്റെ സൈഡിൽ കണ്ടോ കുറേ ജനലുകൾ കൊടുത്തേക്കുന്നത്. ചെറിയ ജനലാണ്, ഹൈറ്റ് പൊതുവെ കുറവാണ്, എങ്കിൽ പോലും അത്യാവശ്യം വെളിച്ചം കയറുന്നുണ്ട് ഇങ്ങോട്ട്. ഇതുപോലെ പഴക്കമുള്ള വീടുകളിലൊക്കെ എല്ലാം തടി കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചത്, പക്ഷേ ഹൈറ്റ് കുറവാണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഈ മുകളിലത്തെ നിലയിൽ രണ്ട് റൂമും അതുപോലെ തന്നെ സെൻട്രലായിട്ട് അറയനിരയാണുള്ളത്. ഈ അറയനിരയുടെ ഒരു ഡോറ് കണ്ടോ, ഈ ഡോറിൻ്റെ ലോക്ക് കണ്ടു കഴിഞ്ഞാൽ പഴയ മണിച്ചിത്രത്താഴ് സിനിമയിലെ ലോക്കൊക്കെ പോലെ ഇട്ട്. ഇതിൻ്റെ മച്ചിലെ പലകക്കൂടൊക്കെ കണ്ടോ, വ്യത്യസ്തങ്ങളായ പൂക്കളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഓരോ പോയിന്റിലും വളരെ മനോഹരമായ കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂമാണ്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂമാണ്, വളരെ ചെറിയ റൂമാണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒന്ന് രണ്ട് ആളുകൾക്ക് കിടക്കുന്നതിന് പറ്റുന്നതാണ്. ഇതിന്റെ തറ മാത്രം പിന്നീട് സിമെന്റ് ഇട്ട് തന്നോ അല്ലേ? ആ പിന്നിട്ട് ആദ്യം ചാണകം ഇങ്ങനെ മെഴുകുമായിരുന്നു. നമ്മുടെ ഈ ഫ്ലോറിംഗ് ഇപ്പം നിലവിൽ സിമെന്റ് ആണ്, പക്ഷെ മുമ്പ് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചാണകം ഈ മച്ചിന്റെ പുറത്ത് ഏതോ ഒരു പ്രത്യേക തരം ഇലയിട്ടിട്ട് അതിന്റെ പുറത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഉറപ്പിച്ച് ചാണകം വെച്ച് മെഴുകിയാണ് ഇത് വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ ഇത് നിലവിൽ സിമെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ സംഭവം തെക്കിനി തുറക്കുകയാണ്. പ്രേതാത്മാക്കളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതിനകത്ത് വെളിച്ചമില്ല. ഇതുണ്ട്, ഇത് ശരിക്കും പത്താഴമാണ്, പത്താഴം പഴയ അറയും നിര എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഇതുണ്ട്, ഇതിനകത്തൊക്കെ നെല്ലിട്ട് വെച്ചോണ്ടിരുന്നതാണ്. പാമ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ട്, ഇതും പത്താഴമാണ്. എത്രത്തോളം കാണാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. ഇതെല്ലാം പൂർണ്ണമായും തടിയിലുള്ള പത്താഴമാണോ? ഇതൊക്കെ പഴയ പണ്ട് നെല്ലൊക്കെ ഇട്ട് വെച്ചോണ്ടിരുന്നതാണ്. നമ്മുടെ ഗോപൻചേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയിലേക്ക് ആരും വരാറില്ല, അതുകൊണ്ട് ഇവിടെ ലൈറ്റിന്റെ കുറവുണ്ട്, അതുകൊണ്ട് എത്രത്തോളം കാണാൻ സാധിക്കുമെന്നറിയില്ല. അപ്പൊ നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ മതിയാക്കി നേരെ നമുക്ക് താഴേക്ക് പോവാം. അപ്പോൾ വീടിന്റെ കാഴ്ചകൾ മതിയാക്കി ഞാനും ഗോപൻചേട്ടനും കൂടെ പുറത്തു പോയി ഒരു ചായ കുടിക്കാം എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പഴയ മലയാള സിനിമയിലെ നൊസ്റ്റാൾജിയ ഫീലിംഗ് തരുന്ന പഴയ തറവാടുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ വീടിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയും അതുപോലെ തന്നെ വീടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.